മോഡലിന്റെ മരണത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭർത്താവ് മയക്കുമരുന്ന് വ്യാപാരിയാണ് എന്നുള്ള വിവരമടക്കം പുറത്തുവരുന്നു. എ സി പി സുദർശന 24നോട് ഇക്കാര്യത്തെക്കുറിച്ച് ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം അദ്ദേഹവുമായി സംസാരിച്ചു. അതിലേക്ക് നാടിനെ നടുക്കിയ ഷഹാന മരണം ദുരൂഹ മരണമാണ്. കൃത്യമായി അതിന്റെ വസ്തുതകൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. ഈ കേസിന്റെ അന്വേഷണം, മോഡൽ മരണ കേസിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് കോഴിക്കോട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനാണ്. 24നോടൊപ്പം ചേരുന്നു. എന്താണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഈ മരണത്തെക്കുറിച്ച്? മെനഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 10:30 മണിയോടുകൂടിയാണ് വീട്ടിൽ വഴക്കുണ്ടാകുന്നതും ഒരു 12:30 മണിയോടുകൂടിയാണ് 12 പോലീസിന് ഫോൺ വരുന്നത്. ഒരു കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ നൈറ്റിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ രാത്രി തന്നെ മെഡിക്കൽ കോളേജ് എത്തിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് എത്തിച്ചപ്പോൾ ആ കുട്ടി മരണപ്പെട്ടതായിട്ടാണ് അറിഞ്ഞത്. ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം പരിശോധന, വൈകുന്നേരമാണ് പൂർത്തിയായത്. 7 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായത്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക നിഗമനം ആത്മഹത്യ തന്നെയാണ്. പക്ഷേ ഇവർ നിരന്തരമായിട്ട് ഒരു വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായിരുന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് ദേഹത്ത് മുറിവുകളും പരിക്കുകളൊക്കെ ഉണ്ട്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം നിഗമനത്തിൽ പരിക്കുകളോടെ പരിക്കുകളുണ്ട്, പക്ഷേ എന്നാൽ ആത്മഹത്യയാണ്. ഈ പരിക്കുകളൊന്നും മരണ കാരണമല്ല, ചെറിയ ചെറിയ പരിക്കുകളാണ്. ഒരു വിത്തിൻ 24 അവേഴ്സിനുള്ളിലായ സ്കഫളിങ്ങിലൊക്കെ ഉണ്ടായ പരിക്കുകളാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇവനോട് ചോദിച്ചപ്പോഴും പ്രതിയോട് ചോദിച്ചപ്പോഴും അയൽവാസികളോട് ചോദിച്ചപ്പോൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. നിരന്തരം സുഹൃത്തുക്കളോട് അന്വേഷിച്ചിരുന്നു, നിരന്തരം തർക്കങ്ങൾ ഉണ്ടാവുന്നു. ആത്മഹത്യക്ക് മുൻപിൽ അവിടെ ഒരു കയ്യാങ്കളി നടന്നിരുന്നു അല്ലേ? 24 മണിക്കൂറിനിടയിൽ. അതെ, ഇവന് സ്ഥിരമായിട്ട് ഡ്രഗിന് അഡിക്റ്റാണ്. നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാണ് ഇവന് കഞ്ചാവ് വിൽപ്പനക്കാരനാണ്. പാളയത്തിനൊക്കെ പോയിട്ട് കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് റീറ്റെയിൽസ് വിൽപ്പന നടത്തുന്നതാണ്. MDMA ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലഹരിയിലാണ് എന്ന് തോന്നുന്നു ഇവൻ ഇന്നലെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടായത്. മെനഞ്ഞാന്ന് രാത്രി, ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, 20-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചൊല്ലിന്ന് ബർത്ത്ഡേ ആഘോഷത്തെ ചൊല്ലിന്ന് തർക്കങ്ങളുണ്ടായിരുന്നു. നേരത്തെ വരാനൊക്കെ പറഞ്ഞിട്ട് അത് വരാതിരുന്നുകൊണ്ടും പിന്നെ സുഹൃത്തുക്കളെ നിരന്തരം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ ഇവർ വിളിച്ച് പറയാറുണ്ട്. നിരന്തരം പ്രശ്നങ്ങളാണ്, സുഹൃത്തുക്കൾ ഇടപെട്ടിട്ടാണ് പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും തീർക്കാറുള്ളത്. ഈ കേസിന്റെ ഒരു അന്വേഷണ ഘട്ടം ഇപ്പം എങ്ങനെയാണ്? ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ 1.5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണത്തിലോട്ട് കടന്നാണ്. ഇവള് മോഡലാണ്. ഒരുപാട് ആക്ഷൂട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 തമിഴ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് റിലീസാകാൻ പോവാണ്. അപ്പോൾ ഒരു വളർന്നു വരുന്ന ഒരു കലാകാരി എന്നുള്ള ഒരു രൂപത്തിൽ തന്നെ കുട്ടിക്ക് നല്ലൊരു ഫ്യൂച്ചറിലെ കുട്ടിയായിരുന്നു. പക്ഷേ അവളുടെ 20 വയസ്സിൽ അവളുടെ ജീവിതം പൊലിഞ്ഞു പോയി. അപ്പോൾ ഈ പ്രതിക്കെതിരെ നമ്മൾ മാനസിക ശാരീരിക ACP കെ സുദർശനൻ 24നോട് സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടത്. മോഡലിന്റെ ദുരൂഹ മരണക്കേസിൽ മയക്കുമരുന്നിന്റെ പങ്ക്, അതായത് ഷഹാനയുടെ ഭർത്താവ് ഷഹാനസിന്റെ ഭർത്താവ് സജാദ് മരണ ദിവസം ദേഹോപദ്രവം ചെയ്തിരുന്നു, അത് മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണോ, അതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തുവരേണ്ടത്. ശാസ്ത്രീയ പരിശോധനയടക്കം നടക്കാനിരിക്കെ വളരെ നിർണായകമായ വിവരങ്ങളാണ് ACP കെ സുദർശനൻ 24നോട് പങ്കുവച്ചത്.